സിപിഐഎം ജാഥയിൽ പങ്കെടുക്കുന്നില്ലെന്ന വാർത്തകൾക്ക് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. ഒരു വിഭാഗം മാധ്യമങ്ങൾ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി എറണാകുളത്തെ ആശുപത്രിയിൽ കഴിയുന്ന ദേശാഭിമാനി ജീവനക്കാരൻ പയ്യന്നൂരിലെ ശ്രീജിത്തിനെ കാണാൻ പോയതാണെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് കൊച്ചിയിലെത്തിയത്. വെണ്ണല തൈക്കാട്ട് ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തത് ഭാരവാഹിയായ MP മുരളി വിളിച്ചതിനാലാണ്. ഇത് നേരത്തെ തീരുമാനിച്ചതായിരുന്നില്ല. KV തോമസ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവർ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഒരു പ്രായമായ സ്ത്രീയെ പൊന്നാടി അണിയിച്ചു. ഈ വിഷയത്തെയാണ് വക്രീകരിച്ച് കള്ളക്കഥയാക്കിയതെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ് വിട്ട് CPM വന്ന ആളാണ്. അദ്ദേഹം മാത്രമല്ല ഒരുപാട് അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് MP മുരളി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക്, അദ്ദേഹം ഭാരവാഹി ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച് ഞാനവിടെ പോയതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് വേറൊരാളുമായി ലിങ്ക് ചെയ്ത് ഇങ്ങനൊരു വാർത്ത കൊടുത്ത് എന്തുകൊണ്ടാണ്? ദുരുദ്ദേശപരമാണ്. അപ്പോൾ ഈ നടപടി, നിങ്ങൾ മാന്യമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഈ ഇതിനെ ഒരു തരത്തിലും അനുകൂലിക്കരുത്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കാനുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ മറ്റൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് ഒറ്റ കാര്യം, ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞതും താങ്കളെ ക്ഷണിച്ചിട്ടൊന്നുമില്ല എന്നാണ്? ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല. എന്നെ ഈ ഞാൻ കാറിൽ വരുന്ന അവസരത്തിൽ, ആശുപത്രിയിൽ നിന്ന് കാറിൽ വരുമ്പോൾ ഈ മുരളിയെ വിളിക്കുകയാണ്. മുരളി ഇപ്പം ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം ഉള്ള ഒരാളാണ്. എന്നെ വിശ്വാസത്തിലെടുത്തിട്ടും ഞങ്ങളുടെ എറണാകുളത്തെ പാർട്ടി വിശ്വാസത്തിലെടുത്തിട്ടും ഒക്കെ കോൺഗ്രസ് വിട്ട് അയാൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് PT തോമസിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. PT തോമസിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രമുഖനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ, ഞാനുമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ മാറ്റത്തിൽ ഒരു പക്ഷേ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരാൾ എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു. അവിടെ ആര് വരുന്നുണ്ട് പോകുന്നുണ്ടെന്നത് എൻ്റെ അധ്യായമല്ല. അവിടെ ആരെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ പോകുന്നത് ഇദ്ദേഹം ക്ഷണിച്ചിട്ടാണ്. പോയപ്പോൾ അവിടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അമ്മയ്ക്ക് ഇവിടെ ഞങ്ങൾ ഈ സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രായമുള്ളവരൊക്കെ ആദരിക്കുന്നുണ്ട്. ഈ അമ്മക്ക് നിങ്ങളൊരു, അവരവിടെ ഇല്ലായിരുന്നു, അവർ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടുന്ന് ക്ഷേത്രത്തിലവട്ട് അവർ ഭജനം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ ഇവരെ കൂട്ടി എൻ്റെ മുമ്പിലേക്ക് വന്നു ഈ ഷാളൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ തന്നെ ഷാൾ ഇരുന്നു, ഞാൻ ഷാളിടുന്നു. ഇത്രയും സംഭവം നടന്നതിനെ ലിങ്ക് ചെയ്തൊരു വാർത്തയുണ്ടാക്കി നടത്തുന്നത് പത്രധർമ്മമാണ്. വസ്തു മനസ്സിലാക്കേണ്ട, അവിടെയുള്ള പത്രക്കാരുണ്ടായിരുന്നല്ലോ, ഏഷ്യാനെറ്റിൻ്റെ ആളുണ്ടായിരുന്നല്ലോ അവിടെ, അവരിത്തരം തെറ്റായ വാർത്ത കൊടുത്തില്ലല്ലോ. ഇതിന് പിന്നിൽ തന്നെയും CPM തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികളാണ്. വൃദ്ധ മാതാവിനെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് മാധ്യമങ്ങൾ ബോധപൂർവം വളച്ചൊടുക്കുകയാണ്, മാധ്യമ ഗൂഢാലോചന നടക്കുകയാണെന്നും ഇ.പി. ജയരാജൻ ആരോപിച്ചു. കണ്ണൂർ 1, കണ്ണൂർ.